അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 612. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാൽ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി, മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ, അള്ളാഹു തഹത്ത അർശിഹി, അള്ളാഹു തആല അവൻ അർശിൻ്റെ തണൽ നൽകും, യൗമലാദില്ല ഇല്ലാതില്ലു, അള്ളാഹുവിൻ്റെ തണൽ മാത്രം ലഭിക്കുന്ന ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന് അർശിൻ്റെ തണൽ നൽകും. ഏതൊരു മനുഷ്യനും പാരത്രിക ജീവിതം വിജയകരമാകണം എന്നാഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ്, ആഖിറം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കാത്ത ഒരു മുഅ്മിനുമില്ല. എന്നാൽ അവിടെ അർശിൻ്റെ തണൽ ലഭിക്കാനും ആഖിറം രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ ഏതാണ്? ഒന്ന്, അൽ വുളു അലൽ മക്കാരിഹി, പ്രയാസമുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയം, ആ സമയങ്ങളിൽ പൂർണ്ണമായ നിലക്ക് വുളു ചെയ്യുക, അവർക്ക് അർശിൻ്റെ തണലുണ്ട്. വൽ മഷ്യുഇൽ മസാജിദി ഫിദുലം, പള്ളികളിലേക്ക് ഏത് ഇരുൾ മുട്ടിയ രാത്രിയിലും പള്ളിയിലേക്ക് നടന്നു പോവുക. വ ഇത്വാമുൽ ജായി, വിശക്കുന്നവന് ഭക്ഷണം നൽകുക, സൽക്കാരം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളുണ്ടെങ്കിൽ അവന് അർശിൻ്റെ തണൽ ലഭിക്കും, അവൻ ആഖിറത്തിൽ വിജയിച്ചവനാണ്. മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. എത്ര തണുപ്പുണ്ടെങ്കിലും പൂർണ്ണമായ നിലക്ക് വുളുവെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പള്ളികളിൽ ജമാഅത്തിന് വേണ്ടി നടന്നു പോവുക, വീട്ടിൽ നിന്ന് വുളു ചെയ്ത് ജമാഅത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളികളിലേക്ക് നടന്നു പോവുക. അത് എത്ര ഇരുട്ടുള്ള രാത്രികളിലാണെങ്കിലും ഹജ്ജിന് വേണ്ടി ഹറാം ചെയ്തവൻ്റെ പ്രതിഫലമാണ് അവനക്ക് ലഭിക്കുന്നത്. അതുപോലെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, സൽക്കാരപ്രേമം, അത് വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളുണ്ടോ അവൻ വിജയിച്ചവനാണ്, അറശിൻ്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനാണ്. അള്ളാഹു തആല ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.